നമസ്കാരം. ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം റിസർച്ച് P1 100 കഷണങ്ങളായി പൊട്ടിത്തെറിച്ചു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്തുള്ള ഭ്രമണപഥത്തിൽ വെച്ചായിരുന്നു സംഭവം. ഇതോടെ നിലയത്തിലെ US ഗഗനചാരികൾ 1 മണിക്കൂറോളം പേടകത്തിൽ അഭയം തേടിയതായി നാസ അറിയിച്ചു. ഈ ഭൂനിരീക്ഷണ ഉപഗ്രഹം 2022 ഡീകമ്മീഷൻ ചെയ്തത്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമായി ഉപഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ US റഡാറുകളിൽ പതിഞ്ഞിട്ടുണ്ട്. അതേസമയം രാജ്യാന്തര നിലയത്തിലേക്ക് പോയ സുനിത വില്യംസിന്റെയും ബച്ച് വിൽമോറിന്റെയും മടക്കയാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറാണ് തടസ്സമായത്. ബഹിരാകാശ സഞ്ചാരികൾ വിവിധ ആവശ്യങ്ങൾക്കായി ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങുന്നതാണ് ബഹിരാകാശ നടത്തം. ആദ്യമായി ബഹിരാകാശത്ത് നടന്ന സഞ്ചാരി സോവിയറ്റ് യൂണിയന്റെ അലക്സി ലിയോനോവ് ആണ്. 1965 മാർച്ച് 18 വോസ്കോഡ് 2 പേടകത്തിന് പുറത്തു കടന്ന് 12:09 നടന്നു. സോവിയറ്റ് യൂണിയന്റെ തന്റെ സ്വെറ്റ്ലാനെ സിവിസ്കയാണ് ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത. 1984 ജൂലൈ 25 സല്യൂട്ട് 7 നിലയത്തിന് പുറത്ത് 3:35 നടത്തം. ഏറ്റവും നീണ്ട നടത്തം US ബഹിരാകാശ ഏജൻസി നാസയുടെ ജെയിംസ് വോസും സൂസൻ ഹെൽംസും ചേർന്നാണ്. 2001 മാർച്ച് 12 8:56. രാജ്യാന്തര ബഹിരാകാശ നിലയം കാലാവധി പൂർത്തിയാക്കുമ്പോൾ തകർത്ത് തരിപ്പണമാക്കേണ്ട ചുമതല ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിക്കാണ്. 430 ടണ്ണോളം ഭാരം വരുന്ന നിലയത്തെ പസഫിക് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ കരുത്തുള്ള വാഹനം കമ്പനി നിർമ്മിക്കും. അടുത്ത 10 ആണ്ടിന്റെ ആദ്യമാണ് ഇത് വേണ്ടിവരിക. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിലയത്തിന്റെ വലിയൊരു പങ്കും കത്തിയമരുമെങ്കിലും ബാക്കി ആളപായം ഉണ്ടാക്കാത്ത വിധം സമുദ്രത്തിൽ വീഴുന്ന തരത്തിലായിരിക്കും ക്രമീകരണമെന്നാണ് കരുതുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങൾക്കായി 7,32 കോടി രൂപയുടെ കരാർ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. പ്രായമേറുന്നതിനാൽ രാജ്യാന്തര നിലയം 2031 തിരിച്ചിറക്കുമെന്ന് കഴിഞ്ഞ വർഷം നാസ പ്രഖ്യാപിച്ചിരുന്നു. 1998 റഷ്യയുടെ പ്രോട്ടോൺ റോക്കറ്റാണ് സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള ആദ്യ മൊഡ്യൂൾ ബഹിരാകാശത്ത് എത്തിച്ചത്. അതേസമയം ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ വിദൂരവശത്തെ കല്ലും മണ്ണും അടങ്ങിയ സാമ്പിളുകളുമായി ചൈനയുടെ ചാങ് E6 ദൗത്യത്തിന്റെ റിട്ടേണർ പേടകം ഭൂമിയിൽ ഇറങ്ങിയിരുന്നു. ചൈനയിലെ ഇന്നർ മംഗോളിയ മേഖലയിലായിരുന്നു ഇറക്കം. വിദൂരവശത്ത് നിന്നുള്ള സാമ്പിളുകൾ ഇതാദ്യമായാണ് ഭൂമിയിലെത്തുന്നത്. ഇവയ്ക്ക് 2 കിലോയോളം ഭാരമുണ്ട്. സാമ്പിളുകളിൽ ചൈനീസ് ശാസ്ത്രജ്ഞർ പഠനം നടത്തിയ ശേഷം മറ്റു രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർക്ക് അവസരം നൽകും. കഴിഞ്ഞ മെയ്യിലാണ് ദൗത്യം വിക്ഷേപിച്ചത്. ഈ മാസം തുടക്കത്തിൽ വിദൂരവശത്ത് ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള എയ്റ്റ്കിൻ ബേസിൻ മേഖലയിൽ ദൗത്യത്തിന്റെ ലാൻഡർ അസെൻഡർ സംയുക്തം ഇറക്കി. ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസം കാരണമാണ് വിദൂരവശം ഭൂമിയിൽ നിന്ന് തിരിഞ്ഞിരിക്കുന്നത്. ചന്ദ്രന്റെ നമുക്ക് അഭിമുഖമായുള്ള വശത്ത് നിന്നും ഘടനാപരമായി വ്യത്യാസങ്ങളുള്ളതാണ് വിദൂരവശം. ചന്ദ്രന്റെ ഉത്ഭവം ഉൾപ്പെടെ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് ലഭിക്കാൻ സാമ്പിളുകൾ സഹായകമാകും.